أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين أما بعد പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നോമ്പ് സംബന്ധമായ ചില മസലകളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അല്ലേ. നോമ്പ് ഒഴിവാക്കൽ നിർബന്ധമായ ഘട്ടങ്ങൾ പറഞ്ഞു, അനുവദനീയമായ ഘട്ടങ്ങൾ പറഞ്ഞു അല്ലേ. നിർബന്ധമായത് എപ്പോഴൊക്കെയായിരുന്നു? ആ വിശപ്പ് അല്ലെങ്കിൽ ദാഹം എന്നിവയെ തുടർന്ന് അപകടം വല്ലതും സംഭവിക്കുമെന്ന് പേടിച്ചാൽ, അതേപോലെ ഗർഭിണി മുലയൂട്ടുന്നവൾ അവർക്കോ കുട്ടികൾക്കോ വിഷമം വരുമെന്ന് പേടിച്ചാൽ. എന്നാൽ അതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി ഇന്ന് പഠിക്കാനുണ്ട്. ഗർഭിണി അല്ലെങ്കിൽ മുലയൂട്ടുന്നവർ അവർക്കോ കുട്ടികൾക്കോ വല്ല വിഷമവും വരുമെന്ന് പേടിച്ചാൽ അവർക്ക് നോമ്പ് ഒഴിവാക്കാം. പക്ഷേ അവിടെ കലാ വീട്ടുന്നയിടത്ത് ചില നിയമങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഗർഭിണി അല്ലെങ്കിൽ മുലയൂട്ടുന്നവർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വല്ല വിഷമവും വരും എന്ന് കരുതിക്കൊണ്ട് മാത്രം നോമ്പ് ഒഴിവാക്കിയാൽ, കുഞ്ഞുങ്ങൾക്ക് വല്ല പ്രയാസവും വരുമെന്ന് മാത്രം പേടിച്ചുകൊണ്ട് നോമ്പ് ഒഴിവാക്കിയാൽ, ആ നോമ്പ് കലാ വീട്ടുമ്പോൾ ഓരോ മുദ്ദ് ഭക്ഷണം സാധുക്കൾക്ക് വിതരണം ചെയ്യണം. ഗർഭിണിയും മുലയൂട്ടുന്നവരും അവരുടെ ശരീരത്തിന് വല്ല പ്രയാസവും വരും, അവർക്ക് വല്ല പ്രയാസവും വരും എന്ന് പേടിച്ചുകൊണ്ടാണ് നോമ്പ് ഒഴിവാക്കിയത് എങ്കിൽ ആ നോമ്പ് കഥ വീട്ടിയാൽ മതി, മുദ്ദു കൊടുക്കേണ്ടതില്ല. ഗർഭിണിയും മുലയൂട്ടുന്നവളും അവർക്കും കുട്ടികൾക്കും വല്ല പ്രയാസവും വരും എന്ന് കണ്ടുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് നോമ്പ് ഒഴിവാക്കിയാൽ അവിടെയും നോമ്പ് കഥ വീട്ടിയാൽ മതി, മുദ്ദു കൊടുക്കേണ്ടതില്ല. ഇവിടെ മൂന്ന് രൂപങ്ങളാണുള്ളത്. ഒന്ന്, കുട്ടികൾക്ക് വല്ല പ്രയാസം വരുമെന്ന് മാത്രം പേടിക്കുക, അങ്ങനെ നോമ്പ് ഒഴിവാക്കിയാൽ കഥ വീട്ടുകയും വേണം, മുദ്ദു കൊടുക്കുകയും വേണം. ഇനി അവർക്ക് മാത്രം പ്രയാസം വരുമെന്ന് പേടിച്ചുകൊണ്ട് നോമ്പ് ഒഴിവാക്കുക, അവിടെ കഥ വീട്ടിയാൽ മതി, മുദ്ദു കൊടുക്കേണ്ടതില്ല. മൂന്നാമത്തെ രൂപം, അവർക്കും കുട്ടികൾക്കും പ്രയാസം വരും എന്ന് പേടിച്ചുകൊണ്ട് നോമ്പ് ഒഴിവാക്കുക, അങ്ങനെ വരുമ്പോൾ അവിടെയും കഥ വീട്ടിയാൽ മതി, മുദ്ദു കൊടുക്കേണ്ടതില്ല. അപ്പോൾ മുദ്ദു കൊടുക്കേണ്ടത് ഒറ്റ രൂപത്തിൽ മാത്രമേ ഉള്ളൂ, കുട്ടികളുടെ കാര്യത്തിൽ പേടിച്ചുകൊണ്ട് മാത്രം നോമ്പ് ഒഴിവാക്കുമ്പോൾ. മനസ്സിലായല്ലോ. ഇനി മറ്റൊരു കാര്യം, ഒരാൾക്ക് കാരണത്തോടുകൂടി റമദാനിലെ ഒരു നോമ്പ് കഥ ആയി, ആ നോമ്പ് കലാ വീട്ടാൻ സൗകര്യപ്പെടുന്നതിന് മുമ്പ് മരണപ്പെടുകയും ചെയ്തു, എന്നാൽ അതിൻ്റെ പേരിൽ അവൻ കുറ്റക്കാരനാവുകയില്ല, അവൻ മുദ്ദു കൊടുക്കുകയും ചെയ്യേണ്ടതില്ല. ശരിക്കും നല്ലപോലെ മനസ്സിലാക്കണം. എങ്ങനെയാണ് പറഞ്ഞത്? ഒരാൾക്ക് കാരണത്തോടുകൂടി ഒരു നോമ്പ് നഷ്ടപ്പെടുകയും ആ നഷ്ടപ്പെട്ട നോമ്പ് കലാ വീട്ടാൻ സൗകര്യപ്പെടുന്നതിന് മുമ്പ് അവൻ മരണപ്പെടുകയും ചെയ്താൽ അതിൻ്റെ പേരിൽ അവൻ കുറ്റക്കാരനാവുകയില്ല, അവന് മുദ്ദ് കൊടുക്കേണ്ടതും ഇല്ല. എന്നാൽ നേരെ മറിച്ച്, ഒരാൾക്ക് റമദാനിലെ ഒരു നോമ്പ് നഷ്ടപ്പെടുകയും ആ നഷ്ടപ്പെട്ട നോമ്പ് കലാ വീട്ടാൻ സൗകര്യപ്പെട്ടിട്ടും കലാ വീട്ടാതെ ഒരാൾ മരണപ്പെട്ടു പോയാൽ അതിൻ്റെ പേരിൽ അവൻ കുറ്റക്കാരനാകുന്നതാണ്. എന്നുമാത്രമല്ല, ആ മരിച്ചവൻ്റെ മുതലിൽ നിന്ന് ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം ഭക്ഷണം വിതരണം ചെയ്യുകയും വേണം. മനസ്സിലായില്ലേ? ഇനി ഒരാൾക്ക് റമദാനിലെ ഒരു നോമ്പ് നഷ്ടപ്പെട്ടു,
ആ നഷ്ടപ്പെട്ട നോമ്പ് കലാ വീട്ടാൻ സൗകര്യപ്പെട്ടു. സൗകര്യപ്പെട്ടിട്ടും കലാ വീട്ടാതെ കലാ വീട്ടൽ അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി 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 അടുത്ത റമദാൻ വന്നു, അയാൾ മരിക്കുകയും ചെയ്തു. എന്നാൽ അവൻ്റെ മുതലിൽ നിന്ന് ഓരോ നോമ്പിനും രണ്ട് മുദ്ദ വീതം ഭക്ഷണം വിതരണം ചെയ്യണം. ഒന്ന് നോമ്പ് നഷ്ടപ്പെട്ടതിനും മറ്റൊന്ന് കലാ വീട്ടലിനെ പിന്തിച്ചതിനും. കാരണം കൂടാതെ കലാ വീട്ടലിനെ പിന്തിച്ചു അതിനു വേണ്ടിയും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഗർഭിണി മുലയൂട്ടുന്നവൾ ഇവർ കുട്ടികളുടെ പ്രയാസം മാത്രം പേടിച്ചുകൊണ്ട് നോമ്പൊഴിവാക്കിയാൽ കലാ വീട്ടുകയും മുദ്ദു കൊടുക്കുകയും വേണം. അവർക്ക് വല്ല വിഷമവും വരുമെന്ന് പേടിച്ചുകൊണ്ട് നോമ്പൊഴിവാക്കിയാൽ കലാ വീട്ടിയാൽ മതി, മുദ്ദു കൊടുക്കേണ്ടതില്ല. അവർക്കും കുട്ടികൾക്കും വല്ല പ്രയാസം വരുമെന്ന് കണ്ടുകൊണ്ട് നോമ്പൊഴിവാക്കിയാൽ അവിടെയും മുദ്ദു കൊടുക്കേണ്ടതില്ല, കലാ വീട്ടിയാൽ മതി. റമദാനിലെ നോമ്പ് ഒരാൾക്ക് നഷ്ടപ്പെട്ടു, അത് കലാ വീട്ടാൻ സൗകര്യപ്പെടുന്നതിന് മുമ്പ് ആൾ മരിച്ചുപോയാൽ അതിൻ്റെ പേരിൽ അയാൾ കുറ്റക്കാരനാവുകയോ മുദ്ദു കൊടുക്കുകയോ ചെയ്യേണ്ടതില്ല. ഒരാൾക്ക് റമദാനിലെ നോമ്പ് നഷ്ടപ്പെട്ടു, അത് കലാ വീട്ടാൻ സൗകര്യപ്പെട്ടു, പക്ഷേ കലാ വീട്ടാതെ അയാൾ മരിച്ചുപോയാൽ അവൻ കുറ്റക്കാരനാകും. അവൻ്റെ മുതലിൽ നിന്ന് ഓരോ നോമ്പിനും ഓരോ മുദ്ദ വീതം വിതരണം ചെയ്യണം. ഒരാൾക്ക് റമദാനിലെ ഒരു നോമ്പ് നഷ്ടപ്പെട്ടു, ആ നഷ്ടപ്പെട്ട നോമ്പ് കലാ വീട്ടാൻ സൗകര്യപ്പെട്ടു, സൗകര്യപ്പെട്ടിട്ടും കലാ വീട്ടാതെ ഒരു കാരണവും കൂടാതെ കലാ വീട്ടാതെ നീട്ടിക്കൊണ്ടുപോയി നീട്ടിക്കൊണ്ടുപോയി അടുത്ത റമദാൻ വന്നു, അയാൾ മരിക്കുകയും ചെയ്താൽ ഓരോ നോമ്പിനും രണ്ട് മുദ്ദ വീതം അവൻ്റെ മുതലിൽ നിന്ന് വിതരണം ചെയ്യണം. ഒരു മുദ്ദ് നോമ്പ് നഷ്ടപ്പെട്ടതിനും ഒരു മുദ്ദ് കലാ വീട്ടലിനെ പിന്തിച്ചതിനും ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ശരി, ഇനി പുസ്തകം എടുക്കൂ, ഞാൻ വായിക്കാം. വൽ ഹാമിലു വൽ മുർദിഉ ഇൻ അഫ്തറത ഖൗഫൻ അലാ ഔലാദിഹിമ ഫഖത് യജ്ബു മഅൽ ഖളാഇ മുദ്ദുൻ ലികുല്ലി യൗമിൻ وإن أفترطا خوفا على أنفسهما أو على أنفسهما وأولادهما معا فلا يجب إلا القضاء ومن فاته صوم ومات قبل قضائه يثم ويخرج من تركته لكل يوم مد إلا إذا فات بعذر ومات قبل التمكن من قضائه فلا إثم ولا مد ومن أخر القضاء مع تمكنه حتى دخل رمضان آخر فمات أخرج من تركته لكل يوم مدان مد للفوات ومد للتأخير കണ്ടില്ലേ പുതിയ പദങ്ങൾ. ആസിമ യസമു കുറ്റക്കാരനാകും. തെരിക്കത്തുൻ മരണപ്പെട്ടവൻ്റെ മുതൽ. തമക്കുനുൻ സൗകര്യപ്പെടുക. മൂന്ന് പദങ്ങളേ ഉള്ളൂ. അസിമ യസമു കുറ്റക്കാരനാകും. തെരിക്കത്തുൻ മരണപ്പെട്ടവൻ്റെ മുതൽ. തമക്കുനുൻ സൗകര്യപ്പെടുക. ശരി, ഞാനൊരൊറ്റ ചോദ്യം ചോദിക്കാം അറബിയിൽ. അലാമൻ തജിബു മുദ്ദാനി ലിക്കുല്ലി സൗമിൻ. ചോദ്യം നന്നായി മനസ്സിലാക്കണം. അലാമൻ യജിബു മുദ്ദാനി ലിക്കുല്ലി സൗമിൻ ആർക്കാണ്? ആ റമദാനിലെ നോമ്പ് കലാ ആകുകയും കലാ വീട്ടാൻ സൗകര്യപ്പെട്ടു, എന്നിട്ടും കലാ വീട്ടാതെ കാരണം കൂടാതെ കലാ വീട്ടലിനെ പിന്തിച്ച് പിന്തിച്ച് ആ അടുത്ത റമദാൻ വരികയും അവൻ മരണപ്പെടുകയും ചെയ്തു. ശരി, ഒരാൾക്ക് നോമ്പ് കലാ ആയി, കലാ വീട്ടാൻ സൗകര്യപ്പെട്ടു, കലാ വീട്ടാതെ പിന്തിച്ച് പിന്തിച്ച് അങ്ങനെ കൊണ്ടുപോയി, പിന്തിക്കാനും കാരണമൊന്നുമില്ലാതെ പിന്തിച്ച് കൊണ്ടുപോയി അടുത്ത റമദാൻ വന്നു. എന്നാൽ ഓരോ നോമ്പിനും രണ്ട് മൂന്ന് വീതം വിതരണം ചെയ്യണം. ഇനി പുസ്തകം നോക്കൂ, ഞാൻ വായിച്ച് അർത്ഥം പറയാം. വൽ ഹാമിലു ഗർഭിണി, വൽ മുർദിഉ മുലയൂട്ടുന്നവളും, ഇൻ അഫ്തറത അവർ രണ്ടുപേരും നോമ്പ് ഒഴിവാക്കിയാൽ, ഖൗഫൻ അല ഔലാദിഹിമ അവർ അവരുടെ കുട്ടികൾക്ക് വല്ല വിഷമവും വരും എന്ന് പേടിച്ച് നോമ്പ് ഒഴിവാക്കിയാൽ, ഫഖത്ത് അത്രമാത്രം കുട്ടികൾക്ക് മാത്രം വിഷമം വരുമെന്ന് പേടിച്ച് നോമ്പൊഴിവാക്കിയാൽ, യജിബു മഅൽ ഖളാഇ മുദ്ദുല്ലി കുല്ലി യൗമിൻ ഓരോ ദിവസത്തിനും ഓരോ മുദ്ദ് വേണം ഖളാ വീട്ടുന്നതോടുകൂടെ തന്നെ. വ ഇൻ അഫ്തറത ഇനി അവർ രണ്ടുപേരും നോമ്പൊഴിവാക്കിയാൽ, ഖൗഫൻ അല അംഫുസിഹിമ അവർക്ക് വല്ല വിഷമവും വരുമെന്ന് പേടിച്ചുകൊണ്ട്, ഔ അല അംഫുസിഹിമ വ ഔലാദിഹിമ അല്ലെങ്കിൽ അവർക്കും കുട്ടികൾക്കും വല്ല വിഷമവും വരുമെന്ന് പേടിച്ചുകൊണ്ട് നോമ്പൊഴിവാക്കിയതാണെങ്കിൽ, മഅൻ രണ്ടും കൂടെ ഉണ്ടായാൽ അവർക്കും കുട്ടികൾക്കും,
ഫല യജിബു അപ്പോൾ നിർബന്ധമില്ല ഇല്ലൽ ഖലാഉ ഖലാഉ വീട്ടലല്ലാതെ നിർബന്ധമില്ല മുദ്ദു കൊടുക്കേണ്ടതില്ല അപ്പോൾ മുദ്ദു കൊടുക്കേണ്ടത് കുട്ടികളുടെ കാര്യത്തിൽ പേടിച്ചുകൊണ്ട് നോമ്പ് ഒഴിവാക്കിയാൽ മാത്രമാണ് വമൻ ഫാതഹു സൗമുൻ ഒരാൾക്കൊരു നോമ്പ് നഷ്ടപ്പെട്ടു വമാത കബില ഖലാഇഹി ഖലാഉ വീട്ടുന്നതിന് മുമ്പ് അവൻ മരിക്കുകയും ചെയ്തു എന്നാൽ യഇസമു അവൻ കുറ്റക്കാരനാകും വയുഖ്രിജു മിൻ തരികത്തിഹി ആ മരണപ്പെട്ടവൻ്റെ മുതലിൽ നിന്ന് കൊടുക്കണം ലിക്കുല്ലി യൗമിൻ മുദ്ദുൻ ഓരോ ദിവസത്തിനും ഓരോ മുദ്ദ് പുറപ്പെടുവിക്കണം എന്ന് പറഞ്ഞാൽ കൊടുക്കണം ഇല്ലാ ഇദാ ഫാത്ത ബി ഉദരിൻ കാരണത്തോടുകൂടെ നഷ്ടപ്പെട്ടാലൊഴികെ വമാത്ത കബല തമക്കുനി മിൻ ഖലാഇഹി ഖലാ വീട്ടാൻ സൗകര്യപ്പെടുകയും ചെയ്യുന്നതിന് മുമ്പ് മരിച്ചാലൊഴികെ ഫല ഇസ്മ അപ്പോൾ കുറ്റക്കാരനല്ല വല മുദ്ദ മുദ്ദ് കൊടുക്കേണ്ടതും ഇല്ല എങ്ങനെ പറഞ്ഞത് ഒരാൾക്കൊരു നോമ്പ് ഖലാ ആയി കാരണത്തോടുകൂടെ നോമ്പ് ഖലാ ആയി അങ്ങനെ ഖലാ വീട്ടാൻ സൗകര്യപ്പെടുന്നതിന് മുമ്പ് ആൾ മരിച്ചു പോവുകയും ചെയ്തു എന്നാൽ അതിൻ്റെ പേരിൽ അവൻ കുറ്റക്കാരനാവുകയില്ല മുദ്ദു കൊടുക്കേണ്ടതും ഇല്ല നേരെ മറിച്ച് നോമ്പ് ഖലാ ആയി ഖലാ വീട്ടുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയി ഖലാ വീട്ടാൻ സൗകര്യപ്പെട്ടു ഖലാ വീട്ടുന്നതിന് മുമ്പ് മരിച്ചു പോയി എന്നാൽ അവൻ അതിൻ്റെ പേരിൽ കുറ്റക്കാരനാകും ഓരോ നോമ്പിനും ഓരോ മുദ്ദു കൊടുക്കുകയും വേണം ഇനി വമൻ അഖറൽ ഖലാഅ ഒരാൾ ഖലാ വീട്ടുന്നതിനെ പിന്തിച്ചാൽ മയ തമക്കുനിഹി ഖലാ വീട്ടാൻ സൗകര്യപ്പെട്ടതോടുകൂടെ ഒരാൾക്കൊരു നോമ്പ് ഖലാ ആയി ആ നോമ്പ് ഖലാ വീട്ടാൻ സൗകര്യപ്പെട്ടു എന്നിട്ടും ഖലാഇനെ പിന്തിച്ചു എത്ര വരെ പിന്തിച്ചു ഹത്ത ദഹല റമദാനു ആഹറു അടുത്ത റമദാൻ പ്രവേശിക്കുന്നത് വരെ പിന്തിച്ചു എന്നിട്ട് ഫമാത്താവൻ മരിക്കുകയും ചെയ്താൽ ഉഖ്രിജ മിൻ തരികത്തിഹി അവൻ്റെ മുതലിൽ നിന്ന് പുറപ്പെടുവിക്കണം കൊടുക്കണം ലിക്കുല്ലി യൗമിൻ മുദ്ദാനി ഓരോ ദിവസത്തിനും രണ്ട് മുദ്ദ് വീതം കൊടുക്കണം മുദ്ദുല്ലിൽ ഫവാത്തി ഒരു മുദ്ദ് നോമ്പ് നഷ്ടപ്പെട്ടതിന് വ മുദ്ദുല്ലി തഹീരി ഒരു നോമ്പ് ഖലാ വീട്ടലിനെ പിന്തിച്ചതിനും മനസ്സിലായില്ലേ ഗർഭിണിയും മുലയൂട്ടുന്നവളും ഖലാ വീട്ടുമ്പോൾ മുദ്ദു കൊടുക്കേണ്ടത് എപ്പോൾ മുദ്ദു കൊടുക്കേണ്ടാത്തത് എപ്പോൾ അത് വേർതിരിച്ച് എഴുതുക അതേപോലെ ഒരു നോമ്പ് ഖലാ ആയി ആ നോമ്പ് ഖലാ വീട്ടുകയും വേണം പത്ത് മുദ്ദു കൊടുക്കുകയും വേണം ഇങ്ങനത്തെ ആൾ ആരാണ് എന്നും നിങ്ങൾ എഴുതി ഉസ്താദിന് അയച്ചു കൊടുക്കണം ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നീട് പഠിക്കാം വ ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ് തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر Salatullah, salamullah, alayka ya rasulallah, salatullah, salamullah.